അപ്പൊ ഇന്നലെ ഇതുപോലെ കുറച്ച് ചോറും കറിയൊക്കെ ബാക്കി വന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ടെൻഷന്. അപ്പൊ ഞാനിതാ ഇത് ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും ചോറൊന്നും ബാക്കി വരുത്തരുത് മാക്സിമം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലത്തെ പൂച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ചെടികൾക്ക് പൊതുവേ വളങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പൊ നല്ല വളത്തിൽ നമ്മൾ ചെടികൾ നട്ടു വെക്കുന്ന സമയത്താണ് ചെടികൾ ഇതുപോലെ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതും അതുപോലെ തന്നെ പൂക്കളൊക്കെ നല്ല മനോഹരമായിട്ട് ഉണ്ടാവുന്നതും അല്ലെ. അപ്പൊ ചോറ് വെച്ച് നമുക്ക് പല രീതിയിലാണെങ്കിലും ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം. അത് ചോറ് നമുക്ക് എപ്പോഴും ചെടീന്റെ ആ ഒരു ചെടിയിൽ കീടങ്ങളൊന്നും വരാതിരിക്കാനും ചെടി ഇതുപോലെ പൂക്കൾ നിറയാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇതുപോലത്തെ നമ്മുടെ ആന്തൂറി ചെടികൾ. അപ്പൊ ഓൺലൈൻ സെയിൽ പലരും വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ ആന്തൂറി ചെടികൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു സ്ക്രീനിൽ ഞാനൊരു നമ്പർ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ ബാക്കി വന്ന വീട്ടിൽ ബാക്കി വന്ന ഈ ഒരു ചോറും കറിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചോറും കറിയും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് അപ്പൊ ഇത് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് പല രീതിയിലും വളമായിട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാല് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ എല്ലാ ചെടികൾക്കും ഈ ചെടീന്റെ കുരടിപ്പ്, മഞ്ഞളിപ്പ്, ഇലപ്പുള്ളി രോഗം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ചോറ് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾഡ് സെലക്ട് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോരുത്. അപ്പൊ ഇതുപോലത്തെ ഒരു 10 ഇഞ്ചിന്റെ ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ വലിയ ചട്ടി എപ്പോഴും നമുക്ക് മണ്ണും അതിലേക്ക് ഇപ്പൊ ഈ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കുറച്ച് ഇലകളാണ് ഫസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം ഇല ഇട്ട് അതിൻ്റെ ഒരു ഹരഭാഗം വരെ നമ്മൾ ഇങ്ങനെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ മണ്ണായിട്ട് ചേർന്ന് ഒരു വളമായിട്ട് നിന്നോളൂ. അപ്പൊ ഇത് ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഒന്നും ഇല്ല കേട്ടോ. നമുക്കൊക്കെ അറിയുന്നതാണ് ഇല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാടായിട്ട് തോന്നുന്നത്. അപ്പൊ ഇത് അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അടിവശത്ത് ഇല ഇട്ട് കൊടുത്താൽ പോട്ടിന് ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് നല്ലൊരു വളമാകും ചെയ്യും. നമ്മുടെ ചെടീന്റെ വേരൊക്കെ ഇറങ്ങി ചെടി നല്ലതുപോലെ വളരാനും സഹായിക്കും. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഞാനിതാ കുറച്ച് സാധാ പോട്ടി മിക്സ് ആണ് കേട്ടോ, മണ്ണും ചാണകപ്പൊടി മണലും കൂടി മിക്സ് ചെയ്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കമ്പോസ്റ്റ്, കിച്ചൺ കമ്പോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ബാലൻസ് വന്ന ചോറും കറിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചോറും കറിയും നമ്മൾ തോട്ടത്തിലേക്ക് എറിഞ്ഞു കളയുമ്പോഴൊക്കെ ആണെങ്കിലും ബാഡ് സ്മെല്ല്, ഈച്ച വന്ന് അങ്ങനെ പ്രാണികളെ ഒക്കെ ഉണ്ടാവൂല്ലേ. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാം നമ്മളിതാ ഇതുപോലെ. ഇപ്പൊ നമ്മൾ സാധാ ഇപ്പൊ ഒരുപാട് ഫുഡൊക്കെ ബാലൻസ് വരുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പൊ അത് തോട്ടത്തിൽ കുഴി കുത്തിയിട്ട് മണ്ണിട്ട് മൂടി വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ ഞാനിത് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. നല്ലതുപോലെ പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇതുപോലെ ഈ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ ഇതേപോലെ വിതറി കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചെയ്തു കൊടുക്കണേ. ഇത് നമ്മുടെ വെണ്ണീരാണ്, ചാരം. അപ്പൊ വിറക് കത്തിച്ച ചാരാണെങ്കിലും കരിയില കത്തിച്ച ചാരാണെങ്കിലും ഗുണം കൂടുതലാണ്. അപ്പൊ ചാരത്തിൽ പറഞ്ഞാൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീടങ്ങളെ നമുക്ക് ഓടിക്കാനും ചെടി നല്ല രീതിയിൽ വളർത്താനൊക്കെ നമ്മുടെ ഈ ഒരു ചാരം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഞാനിതാ ചാരം കുറച്ച് ഒരു പിടി ചാരാണ് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഇതിൽ കീടം വന്ന് ഇരിക്കാനോ അതേപോലെ തന്നെ ഇതിപ്പോ ഓവറായിട്ടായി അങ്ങനെ ഒന്നും നിക്കില്ല കേട്ടോ. നമ്മൾ ചാരമൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ചാരില്ലെങ്കിൽ നമ്മുടെ കൊന്നയിലുണ്ടല്ലോ, ക്ഷീമ കൊന്നേന്റെ ഇലയാണെങ്കിലും കുറച്ച് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. കാരണം നല്ലതുപോലെ നൈട്രജനും അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുള്ളതാണ് കൊന്നയില. അത് നമ്മുടെ ചെടികൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ ഞാനിതാ കുറച്ചും കൂടി പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഉണ്ട് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് കുറച്ചും കൂടി വലിയ ചട്ടി ആയതുകൊണ്ട് ഞാനിതാ ഒരു ലെയർ നമ്മുടെ ഒണിയൻ പീൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഉള്ളിത്തൊലിയാണ് എടുക്കുന്നത്. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, വേണമെന്ന് നിർബന്ധമില്ല. ഇതിലാണെങ്കിലും ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടികളിൽ വിളർച്ച മാറ്റി ചെടീനെ വളർച്ചയിലേക്ക് എത്തിക്കാനൊക്കെ നമ്മുടെ
ഉള്ളിത്തൊലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതൊക്കെ ഒരു കവറിലെടുത്ത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചെടി നടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അറിയുന്ന പച്ചക്കറി കടകളിലൊക്കെ ഉള്ളിത്തൊലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഈ ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെടി നട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ കുറേ നമ്മുടെ ജമന്തിൻ്റെ തൈകളാണ് ഇങ്ങനെ പറിച്ച് കുഞ്ഞു കുഞ്ഞു ചട്ടിയിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഇതിനൊക്കെ കണ്ടോ മൊട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനൊക്കെ ഒരുപാട് പല പല വളങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവ വെച്ചിട്ടൊക്കെ വളങ്ങൾ കൊടുത്തപ്പോൾ കണ്ടോ കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ. ഇത്രയും ചെറിയൊരു ബേബി പ്ലാന്റ് ആയ നമ്മുടെ ഈ ഒരു ജമന്തിയിലാണ് കേട്ടോ ഇത്രയും മൊട്ടുകൾ നിൽക്കുന്നത്. അപ്പം നോക്കൂ, ഇത് കുറച്ച് കഴിയുമ്പോഴേക്കന്നെ നിറയെ തുരുതുരാ പൂക്കളായിരിക്കും. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ അടിവശത്തുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റി, ആ ഒരു ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ട് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ കൂട്ടി വേണമെങ്കിൽ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു രണ്ട് തൈയും കൂടിയും കൂട്ടി ഒരു മൂന്ന് തൈ ഇതിലേക്ക് നട്ടു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ ഒടിഞ്ഞു നിൽക്കും. അപ്പം അതിന് ഒരു തൈയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലേ. രണ്ട് മൂന്ന് തൈ കൂട്ടി നട്ടിട്ട് ഒരു കമ്പ് കുത്തി ബാക്കിൽ കൊടുക്കുക. എന്നിട്ട് ഒരു കുഞ്ഞു കയറോ നൂലോ എന്തെങ്കിലും എടുത്തിട്ട് ഒരുപാട് ടൈറ്റായിട്ട് വലിച്ചു കെട്ടാതെ ഇച്ചിരി നമ്മൾ ലൂസായിട്ട് കെട്ടി വെക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ ഈ ഒരു കമ്പായിട്ട് ചേർത്തി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യുക ജമന്തിയൊക്കെ, കാരണം ഇതിൽ മൊട്ട് വന്നതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്തു കൊടുക്കണേ. കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടി മൊട്ടൊക്കെ നിറഞ്ഞ് ചെടി ഇങ്ങനെ ഒടിഞ്ഞു വീഴും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ചെടി നടുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു കമ്പ് എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കമ്പോടെ ചേർത്ത് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കും ചെയ്യാം കേട്ടോ. ഇപ്പം ചൂട് സമയമായതുകൊണ്ട് നമുക്ക് ഈ ഒരു ജമന്തിയൊക്കെ പറഞ്ഞാൽ രണ്ട് നേരം നനയ്ക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജമന്തി ഓവർ വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക, ഒരു തണൽ ഭാഗത്ത് വെച്ച് വളർത്താനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് ഫോർ വാച്ചിങ്.